പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ ജാൾ ലൈഫ് സ്റ്റൈൽ മെമ്പേഴ്സിനെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പോൾ കുമ്പളം. കുറച്ച് ദിവസങ്ങളായി അനേകം വ്യക്തികൾ ഫോൺ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പരസ്യം കാണാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ പരാതി. പരസ്യം കാണുന്നതിനുള്ള തടസ്സം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ലീഡേഴ്സിനോട് ചോദിച്ചിട്ടും മനസ്സിലാവുന്നില്ല, പലരോടും ചോദിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് പരസ്യം വരാത്തത്. പലരും ദുഃഖം പ്രകടിപ്പിക്കുന്നു, പലരും വിഷമങ്ങളും അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട്, ചിലർ ദേഷ്യപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, ദേഷ്യപ്പെട്ടിട്ടോ ദുഃഖം പ്രകടിപ്പിച്ചതുകൊണ്ടോ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടോ യാതൊരു കാര്യമില്ല. നമ്മൾ അറിയേണ്ട കാര്യം അറിയേണ്ട രീതിയിൽ അറിയണം. ഇനി വീണ്ടും ശ്രദ്ധിക്കുക, നമുക്ക് പരസ്യം വരുന്നില്ല എങ്കിൽ നമ്മൾ ഫോണിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ക്യാച്ച് ക്ലിയർ ചെയ്യണം. രണ്ട്, ക്രോം ക്ലിയർ ചെയ്യണം. മൂന്ന്, അതിനകത്തൊരു കുക്കീസ് ഉണ്ട്, കുക്കീസ് ക്ലിയർ ചെയ്യണം. ഇത് മൂന്നും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് പരസ്യങ്ങൾ സുഗമമായി സുലഭമായി വരികയുള്ളൂ. ഓക്കെ സോളെ, ഒന്ന്, ക്യാച്ച് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ക്യാച്ച് ക്ലിയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ആദ്യം ഫോൺ സെറ്റിങ്സ് എടുക്കുക. ഫോണിൽ സെറ്റിങ്സ്, ഒരു വട്ടത്തിൽ ചക്രത്തിൻ്റെ അടയാളമുണ്ട്, ആ ഫോൺ സെറ്റിങ്സ് എടുക്കുക, അതിൽ പ്രസ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ട് എടുക്കുമ്പോൾ ആപ്സ് എന്ന് കാണും, APPS ആപ്സ്. ചില ഫോണിൽ ആപ്ലിക്കേഷൻസ് എന്ന് കാണും, ആപ്ലിക്കേഷൻസിൻ്റെ ഷോർട്ട് ഫോമാണ് ആപ്സ്. അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജാൾ ലൈഫ് സ്റ്റൈലിൽ കയറുന്നത് ഏത് ബ്രൗസറാണോ ആ ബ്രൗസർ അവിടെ കാണും. ചിലപ്പോൾ ക്രോം ആയിരിക്കും, ചിലപ്പോൾ UC ബ്രൗസർ ആയിരിക്കും, ചിലപ്പോൾ കിവി ആയിരിക്കും, അല്ലെങ്കിൽ ഒപ്ര മിനി ആയിരിക്കും. ഏത് ബ്രൗസറാണെങ്കിലും ആ ബ്രൗസർ അവിടെ കാണും. ഉദാഹരണത്തിന് ക്രോം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രോമിൽ പ്രസ് ചെയ്യുക. അവിടെ ക്രോം ഉണ്ട്, ക്രോമിൽ പ്രസ് ചെയ്യുക. ക്രോമില് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ താഴെ വീണ്ടും സ്റ്റോറേജ് എന്ന് കാണും, സ്റ്റോറേജ്. ആ സ്റ്റോറേജിൽ പ്രസ് ചെയ്യുക. സ്റ്റോറേജിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ വരും: ആപ്സ് ലൊക്കേഷൻ വരും, ഡാറ്റ വരും, ക്യാച്ച് വരും. ക്യാച്ച് CACHE. ആ ക്യാച്ച് എന്നുള്ളതിൻ്റെ വലതുവശത്ത് നമ്മൾ എത്ര MB യൂസ് ചെയ്തിരിക്കുന്നത് അതവിടെ ഷോ ചെയ്യും. അത് ചിലപ്പം 30, 40, 50, 100 എന്നൊക്കെ ആയിരിക്കാം. അവിടെ ഒന്നും ചെയ്യേണ്ട. അതിൻ്റെ താഴെ വന്നും കൊണ്ട് ക്ലിയർ ക്യാച്ച് എന്ന് കാണും, ക്ലിയർ ക്യാച്ച്. ഇത് ചിലപ്പോൾ മുകളിലായിരിക്കും, ചിലപ്പോൾ താഴെയായിരിക്കും. ചിലപ്പോൾ ചില ഫോണുകൾ മുകളിൽ വരും, ചില ഫോണിൽ ഇതിൻ്റെ താഴെ വരും. അപ്പോൾ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ക്ലിയർ ക്യാച്ച് എന്ന് വരുന്നതിനകത്ത് അതിനകത്ത് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞുതന്നെ അവിടെ നമ്മൾ മുകളിൽ നോക്കണം, ക്യാച്ച് എന്നെഴുതിയിരുന്നതിൻ്റെ വലതുവശത്ത് MB അവിടെ 0B എന്ന് കാണും. ബി എന്ന് പറഞ്ഞാൽ ബൈറ്റ്, 0 byte എന്നാണ്. അവിടത്തെ MB എല്ലാം ക്ലിയറായി. അവിടെ ക്ലിയർ ക്യാച്ച് എന്ന് കാണും. അതൊരു പക്ഷേ ചില ഫോണിൽ താഴെയായിരിക്കും, ചില ഫോണിൽ മുകളിലായിരിക്കും. മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ക്ലിയർ ക്യാച്ച് എന്നതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാച്ചയുടെ വലതുവശത്ത് യൂസ് ചെയ്ത MB നോക്കണം. അപ്പോൾ അവിടെ 0B എന്ന് കാണും, അതായത് 0 byte. അത് ക്യാച്ച് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ സെറ്റിങ്സിൽ ക്യാച്ച് ക്ലിയറായി. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ്, ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നമ്മൾ ഫോണിൽ ക്രോം എടുക്കുക. ക്രോം, എല്ലാവരും ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ കോളത്തിനകത്തൊരു നമ്പർ കാണും. ചിലപ്പം 100, 200, 90, 500 ഒക്കെ ഒരു നമ്പർ കാണും. 50, 100 ഒക്കെ ഒരു നമ്പർ കാണും. അല്ല എങ്കിൽ അവിടെ കോളത്തിൽ R കാണും, R, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ R. അത് ഏതാണോ അതിലൊന്ന് പ്രസ് ചെയ്യണം. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് കുത്ത് വരും. മൂന്ന് കുത്ത്, നമുക്കറിയാം എൻ്റെ റൈറ്റ് സൈഡിലൊരു കോമ, അത് ആ പ്രോഗ്രാമിൻ്റെയാണ്, സ്റ്റാറ്റസിൻ്റെയാണ്. ആ മൂന്ന് കുത്തിലൊന്ന് പ്രസ് ചെയ്യണം. മൂന്ന് കുത്തിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കാണും ക്ലോസ് ഓൾ ആപ്സ് ടാബ്സ് എന്ന് കാണും, ക്ലോസ് ഓൾ ടാബ്സ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ക്രോമിന് വേണ്ടാത്ത നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം ഇങ്ങനെ ആപ്സുകൾ കടന്ന് അത് ഫോൺ ഫുള്ളായി കിടക്കുകയാണ്. അപ്പോൾ അത് ക്ലോസ് ഓൾ ടാബ്സ്, TABS, ടാബ്സ് അടിക്കണം. അപ്പോൾ അത് ക്രോം അത് ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യമായി. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്യണം, കുക്കീസ് ക്ലിയർ ചെയ്യണം. കുക്കീസ്, ആ കുക്കീസ് ഇപ്രകാരമാണ്: വീണ്ടും നിങ്ങൾ ക്രോം എടുക്കണം.
ക്രോം എടുത്ത് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ക്രോം എടുക്കണം. ക്രോം എടുത്ത് ക്ലിയർട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് കോർണറിലുള്ള മൂന്ന് കൂത്ത് മൂന്ന് ഫുൾ സ്റ്റോപ്പ് അതിൽ വീണ്ടും പ്രസ് ചെയ്യണം. അതിൽ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അതിന് താഴെ ഒരു ഫയൽ വരും, അതിനകത്ത് ഹിസ്റ്ററി എന്നുണ്ട്. ഹിസ്റ്ററി ചരിത്രം, അതിൻ്റെ ഇംഗ്ലീഷ് ഹിസ്റ്ററി, HISTORY, ഹിസ്റ്ററി. ആ ഹിസ്റ്ററിയിൽ പ്രസ് ചെയ്യണം. ഹിസ്റ്ററിയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും മുകളിലോ താഴെയോ ഒരു കാര്യം വരും, ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് വരും. ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ, അത് ചിലപ്പോൾ ഫോണിൻ്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെ താഴെയായിരിക്കും. ഈ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റയിൽ ഒന്ന് പ്രസ് ചെയ്യണം, ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ. അപ്പോൾ അവിടെ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും മുകളിൽ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്കവിടെ കാണാൻ പറ്റും ലാസ്റ്റ് അവർ, ലാസ്റ്റ് 24 hours, ലാസ്റ്റ് 7 days, അല്ലെങ്കിൽ ഓൾ ടൈം, അങ്ങനെ എന്തെങ്കിലും കാണാം അവിടെ. അപ്പോൾ ഈ ടൈമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൈം റേഞ്ച് എന്ന് കാണാം, ടൈം റേഞ്ച് അതിലൊന്ന് പ്രസ് ചെയ്യണം. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും വരും ലാസ്റ്റ് അവർ, ലാസ്റ്റ് 24 hours, 7 days, ഇങ്ങനെ കാണും. അപ്പോൾ അതിനടി കാണും ഓൾ ടൈം എന്ന് കാണും. ഓൾ ടൈം, ALL, ALL TIME, TIME, ഓൾ ടൈം, എല്ലാ സമയവും അതിൽ പ്രസ് ചെയ്യണം. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ടൈം റേഞ്ചിൻ്റെ വലതുവശത്ത് ഓൾ ടൈം എന്ന് വരും, ഓൾ ടൈം. അപ്പോൾ അവിടെ ഓൾ ടൈം വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ കാണാം. ബ്രൗസിംഗ് ഹിസ്റ്ററി കാണാം, കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്ന് കാണാം, ക്യാച്ച്ഡ് ഇമേജസ് ആൻഡ് ഫയൽസ് എന്ന് വരും. അപ്പോൾ അതിനകത്ത് താഴെ ക്ലിയർ ഡാറ്റ എന്നുണ്ട്. ഈ ക്ലിയർ ഡാറ്റ വീണ്ടും ചില ഫോണിൽ താഴെ വരും അല്ലെങ്കിൽ മുകളിൽ വരും. അപ്പോൾ ബ്രൗസിംഗ് ഹിസ്റ്ററി, കുക്കീസ് അല്ലെങ്കിൽ ക്യാച്ച്ഡ് ഇമേജ് അതിലൊന്നും ചെയ്യരുത്. അതിൻ്റെ താഴെ ക്ലിയർ ഡാറ്റ എന്നുണ്ട്, ചിലപ്പോൾ മുകളിലായിരിക്കും അല്ലെങ്കിൽ താഴെയായിരിക്കും. ക്ലിയർ ഡാറ്റ ഒരു കോളത്തിലായിരിക്കും, ബ്ലൂ കളറിലെ കോളത്തിലായിരിക്കും, അതിലൊന്ന് ടച്ച് ചെയ്യണം. അതിൽ ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ അതിൻ്റെ താഴെ വരും ക്ലിയർ എന്ന് വരും, ക്ലിയർ CLEAR, ക്ലിയർ, അതിൽ ടച്ച് ചെയ്യണം. അപ്പം ഇത്രയും ക്ലിയർ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ഫോൺ സെറ്റിങ്ങിൽ ക്യാച്ച് ക്ലിയറായി, ക്രോം ക്ലിയറായി, ഇതിനകത്ത് കുക്കീസ് ക്ലിയറായി. അപ്പോൾ നമ്മുടെ പരസ്യങ്ങൾ വരുന്നതിനുള്ള എല്ലാ ജാമും പ്രശ്നങ്ങളും അവിടെ തീരും. ഇത്രയും നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്യണം. ഒരു ദിവസം ഇരുന്ന് മെനക്കെട്ടേ പറ്റൂ, തീർന്നില്ല. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് ജാ ലൈഫ് സ്റ്റൈലിൽ ലോഗിൻ ചെയ്യണം, ഇഹായിൽ ലോഗിൻ ചെയ്യണം. ഇഹായിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ പരസ്യം കാണരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇഹായിൽ കയറി പരസ്യം കാണരുത്. നിങ്ങൾ ജാ ലൈഫ് സ്റ്റൈലിൽ ലോഗിൻ ചെയ്യുക, ഇഹായിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്ത് ബാക്ക് അടിച്ച് വീണ്ടും ജാ ലൈഫ് സ്റ്റൈലും നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്ത് സൈനപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ പുറത്തു വരും. പുറത്തു വന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ആ അക്കൗണ്ടിൽ കയറി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് രജിസ്റ്റർ ഓൺ ഇഹായിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾ ഇഹായിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് പരസ്യം കാണരുത്, അവിടെ വീണ്ടും നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്തിട്ട് ബാക്ക് അടിച്ച് ജാ ലൈഫ് സ്റ്റൈലിൽ വീണ്ടും ലോഗ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ മൂന്നോ നാലോ പ്രാവശ്യം ജാ ലൈഫ് സ്റ്റൈലിലും ഇഹായിലും ലോഗിൻ ചെയ്ത് ലോഗൗട്ട് ചെയ്യുക. അതിന് അപ്പോഴാണ് ജാ ലൈഫ് സ്റ്റൈലും ഇഹായും തമ്മിൽ മാച്ച് ആവുന്നത്. ജാ ലൈഫ് സ്റ്റൈലും ഇഹായും തമ്മിൽ മാച്ച് ആവുന്നത്. അതിനുശേഷം നിങ്ങൾ ജാ ലൈഫ് സ്റ്റൈലിൽ കയറി ലോഗിൻ ചെയ്യുക, ഇഹായിൽ കയറി ലോഗിൻ ചെയ്യുക, അതിനകത്ത് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, അതിൻ്റെ താഴെ സേവ് ചെയ്യുക, എഡിറ്റ് ഇൻട്രസ്റ്റ് അടിക്കുക. അതിനകത്ത് അടിച്ചു കഴിയുമ്പോൾ അവിടെ വന്നും കൊണ്ട് പരസ്യങ്ങൾ വരും, 80 പരസ്യങ്ങൾ. അവിടെ അതിൻ്റെ താഴെ സബ്മിറ്റ് ചെയ്യുക, ഗോ ടു ഡാഷ് ബോർഡ് അടിക്കുക, അവിടെ പരസ്യങ്ങൾ വരും. അപ്പോൾ ഇത്രയും പണി നമ്മൾ ഒരു ദിവസം ഇരുന്ന് മെനക്കെട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ഫോണിൽ കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ, ആഴ്ചയിലോ മാസത്തിലോ നിങ്ങൾ ഒരു പ്രാവശ്യം ഇപ്രകാരം ക്യാച്ച് ക്ലിയർ ചെയ്യുക, ക്രോം ക്ലിയർ ചെയ്യുക, കുക്കീസ് ക്ലിയർ ചെയ്യുക, ജാ ലൈഫ് സ്റ്റൈലിലും സമയം കിട്ടുമ്പോൾ ജാ ലൈഫ് സ്റ്റൈലിലും ഇഹായിലും കൂടെ ലോഗിൻ ചെയ്ത് ലോഗൗട്ട് ചെയ്യുക. രണ്ടും ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ പരസ്യങ്ങൾ വരുന്നതിന് ഒരു തടസ്സവും കാണത്തില്ല. മറ്റുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് നമ്മൾ അസ്വസ്ഥതപ്പെടാതെ സഹോദരങ്ങളെ, നമ്മളതിൽ ചെയ്യേണ്ടത് നമ്മുടെ ഡിവൈസിൽ, നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, എല്ലാവരും ഇന്ത്യ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആർട്സ് കാണുക. ആർട്സിൻ്റെ പേയ്മെൻറ്റ് വരും ആഴ്ചകളിൽ നമുക്ക് ഷോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ സഹോദരങ്ങളെ, അതിൻ്റെ ഡേറ്റ് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ ഉണ്ടെങ്കിലും അതിപ്പോൾ പറയുന്നില്ല. കാരണം അത് കമ്പനി ഔദ്യോഗികമായി പറയാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു വലിയ സന്തോഷമാണ്. കാരണം
ഇത് ഒരു ജെനുവിനായ കമ്പനിയാണെന്നും 2022 ഫൈനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് ജാൽ ലൈഫ് സ്റ്റൈൽ എന്ന ഉറച്ച വിശ്വാസവും ശരിയായതുകൊണ്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ സോറളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക. അല്പം കൂടെ ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാവർക്കും പേയ്മെൻറ്റ് വരിക തന്നെ ചെയ്യും. ഓക്കെ, എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.